ചോറ് വെട്ടിത്തിളപ്പിക്കുന്ന വെള്ളം ഉണ്ടാവുമല്ലോ അരി ഇടുന്ന, അതിലോട്ട് ചെറിയ കഷ്ണം വെക്കുക. എന്നിട്ട് അതിൽ അരി ഇട്ട് കഴിഞ്ഞാൽ തിളപ്പിക്കുന്നത് ഒരു പരിധിവരെ നമ്മുടെ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ട്, ശോധനക്കുറവ് ഒക്കെ മാറ്റിയെടുക്കാൻ നമ്മളെ സഹായിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വയറ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടലിന് വരുന്ന എന്തോ ഒരു ഇറഗുലാരിറ്റി അവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശരിയായ രീതിയിൽ ഒരു ടോയ്ലറ്റ് ശീലം അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ടെൻഡൻസി, അതിന് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഹസീന ഫക്രുദ്ദീൻ, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. പല കംപ്ലയിൻസും ആയിട്ട് നമ്മൾ വരുന്ന, ഫോർ എക്സാമ്പിൾ സ്കിൻ കംപ്ലയിൻസ് ഒക്കെ ആയിട്ട് വരുന്നത്, മറ്റെന്ത് ഡിസോർഡർ ആയിട്ട് വരുന്ന പേഷ്യൻസിനോട് നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയും വയറ്റിൽ നിന്ന് ശരിയായ രീതിയിൽ പോകുന്നില്ല ഡോക്ടർ. അത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഫീൽ ചെയ്യും. അതിപ്പോൾ ഇൻ കേസ് ഗ്യാസ്ട്രബിൾ പെയിൻ ആവട്ടെ, മറ്റു പെയിനൊക്കെ ആവട്ടെ, എന്താണെങ്കിൽ പോലും അവർ പറയുന്നത് കാര്യമാണ് ഡോക്ടർ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു പെയിനൊക്കെ ഒന്ന് റിലാക്സ് ആവണ പോലെയുണ്ട്. ഒരു പക്ഷേ അത് ശരിയായ ഒരു ഉത്തരമായിരിക്കാം, അല്ലെങ്കിൽ അത് നമ്മളുടെ മാനസികമായിട്ടുള്ള ഒരു തോന്നലിൻ്റെ ഭാഗം. കാരണം അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കറക്റ്റ് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ഡെയിലി ശോധന കിട്ടുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് വരാനുള്ള കുറച്ച് കാരണങ്ങൾ പൊതുവെ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. ഒന്നാമതായിട്ട് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. പലപ്പോഴും നമ്മൾ വൈകി ഉറങ്ങി ലേറ്റ് ആയിട്ട് എണീക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകും. പലപ്പോഴും ബാത്റൂമിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ മടി കാരണം നമ്മൾ പോവാതിരിക്കാം, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഇത് അവോയ്ഡ് ചെയ്യാതെ കീപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നെ അത് ഉള്ളൊരു ടെൻഡൻസി ഇല്ലാതായി പോകുന്നതാണ്. രണ്ടാമതായിട്ട് തന്നെ കാൽഷ്യ കുറവൊക്കെ ഉള്ള പേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ കുട്ടികളിലൊക്കെ തന്നെ ഇപ്പോൾ ചെറിയ കുട്ടികളിലൊക്കെ പൈൽസ് കാണപ്പെടാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നോടി കാരണം എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് ബാത്റൂമിൽ പോകുന്നതാണ്. അപ്പോൾ അതിന് കാൽഷ്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഓൾറെഡി ഉണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ, നല്ല രീതിയിൽ ജങ്ക് ഫുഡുകൾ, പാക്കഡ് ഫുഡുകൾ, പകുതി വേവിച്ച ഫുഡുകൾ, ഇതൊക്കെ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കിങ്ങനെ ബുദ്ധിമുട്ട് വരാം. അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും വേണ്ടത്ര തോതിൽ നമ്മുടെ ഭക്ഷണ ടേബിളിൽ ഇല്ലെങ്കിൽ പോലും നമുക്കിങ്ങനെ ശോധനയുടെ ബുദ്ധിമുട്ട് വരുന്നത് കാണാൻ പറ്റും. പലപ്പോഴും നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോൾ ചോദിക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് ഇഷ്ടം പോലെ കാണപ്പെടുന്നത് നോൺ വെജുകളാണ്. അത് തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള കാരണമാണ്. അതുപോലെ തന്നെ നമ്മൾ ചോദിക്കുന്ന സിറ്റുവേഷൻസിൽ പലരും വേണ്ടത്ര, നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം വേണ്ടത്ര വെള്ളം കുടിക്കാത്തൊരു സിറ്റുവേഷൻ കാണലുണ്ട്. അപ്പോൾ ഇതും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ്. നമ്മുടെ തൊടിയിൽ കാണുന്ന പല പച്ചക്കറികളും അല്ലെങ്കിൽ ഇലക്കറികളും തന്നെ നമ്മളുടെ ശോധനക്കുറവിന് വലിയൊരു ആശ്വാസമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അത് കഴിക്കാനോ അല്ലെങ്കിൽ അതിലോട്ട് എത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒന്നും നമ്മൾ പോകാറില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരുവിധം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. പിന്നെ നമ്മളുടെ കറക്റ്റ് അല്ലാത്തൊരു ജീവിതശൈലി, തോന്നുമ്പോൾ മാത്രം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. സമയമാകുമ്പോൾ നിങ്ങൾക്ക് മോശം പാസ് ചെയ്യണം തോന്നുമ്പോൾ അപ്പോൾ തന്നെ മോശം പാസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതൊരിക്കലും പിടിച്ചു വെക്കരുത്. രണ്ടാമതായിട്ട് നിങ്ങൾ ഫോൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പർ ഉപയോഗിച്ചിട്ടോ ഒന്ന് ഒരിക്കലും ബാത്റൂമിൽ പോയി കണ്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ ഉണ്ടാക്കരുത്. അവിടെ സ്ട്രെയിൻ ചെയ്യുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ ഉണ്ടാക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിഞ്ഞു നിൽക്കണം. ഇനി അടുത്തത് അധികം മധുരം ഉള്ളത് കളർ ഫുഡുകളൊക്കെ പരമാവധി കുടിക്കാതിരിക്കുക. കോള ഐറ്റംസ് അധികമുള്ള ഡ്രിങ്ക്സുകൾ, അതുപോലെ ചായ, കോഫി, കഫീൻ ഐറ്റംസ് അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളൊക്കെ പരമാവധി ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ശരിയായ രീതിയിൽ ഒരു ശോധന കിട്ടാനുള്ള നാച്ചുറൽ ആയിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ എനിക്ക് ശോധന കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറൊക്കെ പോയിട്ട് കാണാതെ ആദ്യം കുറച്ച് കാര്യങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് പരീക്ഷിക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ആവണക്കെണ്ണ എന്ന് പറയുന്നത്. ആവണക്കെണ്ണ നിങ്ങൾക്ക് പാലിൽ ഡയറക്റ്റായിട്ട് കഴിക്കാൻ പല ആളുകൾക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ ചെറു ചൂട് പാലിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഡയറക്റ്റായിട്ട് ഇച്ചിരി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാം. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് വ്യായാമം ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് അടിഭാഗത്തോട്ട് നമുക്ക് നല്ല രീതിയിൽ രക്തയോട്ടം കിട്ടുന്ന വ്യായാമങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മൂന്നാമതായിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. വെള്ളത്തിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ ധാരാളം കഴിക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ശോധനയ്ക്ക് അല്ലെങ്കിൽ വയറ് സുഖമായിട്ട് പോകാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഫുഡുകളൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. ചില ആളുകൾക്ക് ചെറുപഴം കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ശോധന കിട്ടുന്ന ഒരു ടെൻഡൻസി കാണാം.
അങ്ങനെയുള്ള ആളുകൾ അത് കഴിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില ആളുകൾക്ക് മുരിങ്ങ കഴിച്ചാൽ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇലക്കറികൾ ഏതെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരുന്നത് കാണാൻ പറ്റും. അപ്പൊ അവർക്ക് എന്താണ് ഈസി തോന്നുന്നത് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് പിന്നെയുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മുടെ വീടുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കറ്റാർവാഴയുടെ ജെല്ല്, അതിനിപ്പോ കറ്റാർവാഴ ജ്യൂസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ല് വെറും വയറ്റിലോ അല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ നോക്കണം. അതുപോലെ തന്നെ തൈര്, മോര് ഇതൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ഇനി നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, നാച്ചുറൽ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ, നമുക്ക് രാവിലെയും അതുപോലെ തന്നെ രാത്രിയും ഒരു അര ടേബിൾ സ്പൂൺ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ല ശോധന കിട്ടാൻ നമ്മളെ സഹായിക്കും. പുതിനയുടെ ഇല കഴിക്കുന്നത് ഒരു പരിധിവരെ ഇത് സഹായിക്കുന്ന. പുതിന നിങ്ങൾക്ക് വെട്ടിത്തിളപ്പിച്ചിട്ടോ അല്ലെങ്കിൽ പച്ചക്കോ ഒക്കെ തന്നെ കഴിക്കാം. രണ്ട് ലീഫ് വെറുതെ ചവച്ചിടുന്നതും നല്ല ഒരു ഡൈജസ്റ്റൻ നടക്കാനുള്ള ഒരു മെത്തേഡാണ്. ഇനി കൂടുതലായിട്ട് ഉലുവയുടെ ഇല, ഇത് നിങ്ങൾക്ക് കറിയായിട്ടോ അല്ലെങ്കിൽ ഉപ്പേരിയായിട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് വില്ലിങ്ങിന് വെട്ടിത്തിളപ്പിച്ചിട്ട് അതിന്റെ വെള്ളമാണോ എങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഫ്ലാക്സ് സീഡ്. ഫ്ലാക്സ് സീഡ് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമായിരിക്കും. നമുക്ക് ഏത് സൂപ്പർ മാർക്കറ്റുകളിൽ പോയി കഴിഞ്ഞാലും നമുക്കിത് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് വറുത്ത് പൊടിച്ചിട്ട് അതിന്റെ വെള്ളം, അതല്ലെങ്കിൽ വറുത്ത് പൊടിച്ചിട്ട് അത് അങ്ങനെയും കഴിക്കാം, അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കുടിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യമാണ്. വെളുത്തുള്ളി ചതച്ചിട്ട് കഴിക്കാം. വെളുത്തുള്ളി ശർക്കരയായിട്ട് മിക്സ് ചെയ്തിട്ട് ലേശം എടുത്ത് കഴിക്കുന്നത് നല്ലതാണ്. ഇഞ്ചി ഭക്ഷണത്തിൽ കീപ്പ് ചെയ്യണ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ അരിയൊക്കെ വെട്ടിത്തിളപ്പിക്കുന്ന വെള്ളത്തിൽ, സ്ത്രീകളാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക, നമ്മൾ വീട്ടിൽ ചോറ് വെട്ടിത്തിളപ്പിക്കുന്ന വെള്ളം ഉണ്ടാവുമല്ലോ അരി ഇടുന്ന, അതിലോട്ട് ചെറിയ കഴു കഷ്ണം ഇഞ്ചിയുടെ പൊട്ട് അതിലോട്ട് വെക്കുക. എന്നിട്ട് അതിൽ അരിയിട്ട് കഴിഞ്ഞാൽ തിളപ്പിക്കുന്നത് ഒരു പരിധിവരെ നമ്മുടെ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ട്, ശോധനക്കുറവ് ഒക്കെ മാറ്റിയെടുക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഒലീവ് ഓയിൽ, ഇങ്ങനെ സൈത്ത് എണ്ണ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇങ്ങനെയുള്ള ഓയിലൊക്കെ പരമാവധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ പച്ചക്കറികൾ, പഴങ്ങൾ, ഫൈബർ റിച്ച് ആയിട്ടുള്ള നാരുകൾ അടങ്ങിയിട്ടുള്ള ക്യാരറ്റ്, മധുരക്കിഴങ്ങ്, ഇങ്ങനെ നാരുകൾ അടങ്ങിയിട്ടുള്ള ഇലക്കറികൾ, പച്ചക്കറികൾ, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ധാരാളം നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. ഇത് തന്നെ മതിയാവും നമ്മുടെ ശരീരത്തിൽ നിന്ന് ശരീരത്തിലെ പല അസുഖങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാം. ഇനി നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു ശോധന കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പിന്നീട് അത് ഡെയിലി കോൺസ്റ്റിപേഷൻ വരും, അതുവഴി നമുക്ക് പൈൽസ് പോലെ അല്ലെങ്കിൽ ഫിഷർ ഫിസ്റ്റൽ പോലെയുള്ള അസുഖങ്ങൾ വരും. അതുപോലെ തന്നെ നമ്മുടെ കുടല സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് വരും. മാത്രമല്ല ഒരു കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റു അസ്വസ്ഥതകൾ വരാം. പലപ്പോഴും വയറ് ഡിസോർഡർ ആയിട്ടൊന്നും കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, ഗ്യാസ്ട്രൈറ്റിസ്, അങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകളും നമ്മളെ ഇത് ബാധിക്കുന്നുള്ളതാണ്. അപ്പം നന്നായിട്ട് ആഹാരം കഴിക്കുക, നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കുക, അതോടൊപ്പം തന്നെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുവരിക എങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. കൂട്ടത്തിൽ നമ്മൾക്ക് ഓവറായിട്ട് കൊണ്ടു നടക്കുന്ന സ്ട്രെസ്സുകൾ പരമാവധി ഒഴിവാക്കിയതിന് ശേഷം നല്ല ഉറക്കത്തോടു കൂടിയുള്ളൊരു ലൈഫ് സ്റ്റൈല് നമ്മളായിട്ട് കീപ്പ് ചെയ്യുക എങ്കിൽ ഇത്രയും പ്രയാസങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇത്രയൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇത്രയൊക്കെ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്കൊരു മാറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡോക്ടറെ സമീപിക്കാവുന്നതാണ്. കോൺസ്റ്റിപേഷൻ അല്ലെങ്കിൽ മലബന്ധം, ശോധനക്കുറവ്, തൃപ്തികരമല്ലായ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ ഫലവത്തായിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹസീന ഫക്രുദ്ദീൻ, ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.